നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ രാവുന്ന പകലെന്നോ ഇല്ലാതെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും, കൊൽക്കത്തയിൽ നടന്ന ഒരു 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി ഡോക്ടറുടെ കൊലപാതകം ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ നമ്മുടെ സമൂഹം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് തന്നെയാണ്. വളരെയധികം ആളുകൾ ആ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടമ്മമാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഏത് കൊച്ചു കുഞ്ഞാണെങ്കിലും പോലും ഇപ്പോൾ ആ ഒരു ഡോക്ടർക്ക് നീതി കിട്ടണം എന്ന പേരും പറഞ്ഞിട്ട് കുറേയധികം ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു അസുഖമായി ചെന്ന് കഴിഞ്ഞാലും അതിന് ചെറിയ അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ അസുഖമായിക്കോട്ടെ, നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ്. ആ ഡോക്ടറാണ് പിന്നീട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ഡോക്ടർ, ആ പറയപ്പെടുന്ന ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്നോ ഗുളികയോ എഴുതി കഴിഞ്ഞാൽ നമുക്കത് വളരെ വലിയ രീതിയിലുള്ള ഒരു സമാധാനമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ്. എല്ലാവരും പറയാറുള്ളത് ഭൂമിയിലെ ദൈവങ്ങളാണ് ഡോക്ടേഴ്സ് എന്നാണ് അല്ലേ? പക്ഷെ എന്നാൽ അതുപോലെയുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർക്കാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? വെസ്റ്റ് ബംഗാളിലെ ഒരു സംസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആഗസ്റ്റ് 9 അവിടെയുള്ള ആർജേക്കർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പറയപ്പെടുന്ന ദിവസം അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള സ്റ്റുഡൻസ് രാവിലെ സെമിനാർ ഹാളിലേക്ക് അതിന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ അവർ അർദ്ധനഗ്നയായിട്ട് ഈ ഡോക്ടറെ കാണുകയാണ്. അവർക്കത് മനസ്സിലായി അത് ഈ കോളേജിലുള്ള ഈ ഒരു സ്റ്റുഡന്റ് തന്നെയാണെന്ന്. ഈ പറയപ്പെടുന്ന ഡോക്ടർ അവിടെയുള്ള ഒരു PG ട്രെയിനി സ്റ്റുഡന്റ് ആണ്, ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ അവിടെ അർദ്ധനഗ്നയായിട്ട് കിടക്കുന്ന ഈ ഒരു ഡോക്ടറെ അവർ കാണുകയാണ്. ശരീരം ആസകലം മുറിവുകളാണ്, തല മുതൽ കാല് വരെ വളരെ മാരകമായിട്ടുള്ള മുറിവുകളാണ് അവർ ആ ഡോക്ടറുടെ ദേഹത്ത് കാണാനിടയായത്. ഇത് കണ്ടപാടെ അവർ തീരുമാനിച്ചു ഇത് ഒരിക്കലും ഒരു സൂയിസൈഡോ അല്ലെങ്കിൽ കുഴഞ്ഞു വീണ തരത്തിലുള്ള മരണമോ അല്ല എന്ന്. കാരണം ദേഹം ആസകലം വളരെ വലിയ രീതിയിലുള്ള മുറിവുകളും അർദ്ധനഗ്നയായിട്ടാണ് ആ ഒരു ഡോക്ടർ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരത് മനസ്സിലാക്കി, കാരണം ഡോക്ടേഴ്സ് ആണ്, തീർച്ചയായിട്ടും അതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യം ആ ഒരു സ്റ്റുഡൻസ് മനസ്സിലാക്കി എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് പോലീസുകാരെ അവർ അറിയിച്ചു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ വലിയ രീതിയിൽ ഊർജ്ജിതമാക്കി എന്നുള്ളതാണ്. ഈ ഒരു സംഭവം അറിഞ്ഞതോടുകൂടിയിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നു എന്നുള്ളതാണ്. കുറേയധികം ആളുകൾ രംഗത്ത് വന്നിട്ട് ഒരു ഡോക്ടറിനാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, ഒരു കൊലപാതകമാണെന്ന് ഇത് ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ ആളുകൾ രംഗത്ത് വന്ന് ഡോക്ടേഴ്സ് അടക്കം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി എന്നുള്ളതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സിന് ഇതുപോലെയുള്ള ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വരെ അതിനെതിരായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. ഡോക്ടർ വന്ദനദാസിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അല്ലേ? ഒരു കുറ്റവാളിയെ ഡോക്ടർ വന്ദനദാസ് പരിശോധിക്കുന്നതിന്റെ ഇടയിലാണ് ഡോക്ടർ വന്ദനദാസിന് വളരെ വലിയ രീതിയിലുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നതും അവിടെ കൊല ചെയ്യപ്പെടേണ്ടി വന്നതും അല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ഇവിടെ ഒരു സേഫ്റ്റിയും ഇല്ല എന്ന കാരണത്താൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെയാണ്, അവർ വളരെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ആരംഭിച്ചു. അവസാന റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അത് മനസ്സിലായി എന്നുള്ളതാണ്. ഈ ഒരു പെൺകുട്ടി വളരെ വലിയ രീതിയിൽ ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. വളരെ വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക്, ഇത് വെറും ഒരു ക്രൈമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറും ഒരു ക്രൈം മാത്രമല്ല, അതുക്കും മേലെയായിട്ടാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ കിടക്കുന്നത്. വളരെ വലിയ രീതിയിലാണ് ഈ ഒരു ഡോക്ടർ ഇവിടെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആർക്കും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പല ഡോക്ടേഴ്സും എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അത് പുറത്തുവിട്ടിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ട ആ ഒരു ഡോക്ടറുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ദേഹം ആസകലം മുറിവുകളായിരുന്നു, കഴുത്തിൽ കടിച്ച പാടുകളുണ്ടായിരുന്നു, കഴുത്തിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു ഡോക്ടർ കണ്ണട വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ ഒരു ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണട പൊട്ടിയിട്ട് കണ്ണിലേക്ക് കുപ്പിച്ചില്ലുകൾ തളച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേയധികം കാര്യങ്ങൾ ഡോക്ടേഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ എനിക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം പറയാൻ കഴിയത്തില്ല, അത്രയും ക്രൂരമായിട്ട് അവിടെ ആ ഒരു യുവതി ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആരാണ് ചെയ്തത്? വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പ്രതിയെ അവർ പിടികൂടിയിട്ടുമുണ്ട്. പിന്നെ ഈ ഒരു ഡോക്ടറുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 36 മണിക്കൂർ നേരത്തെ ജോലി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡോക്ടർ വരുന്നത്. 36 മണിക്കൂർ നേരത്തെ ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ തരാവുന്നതിനപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അല്ലേ? അദ്ദേഹം എത്രത്തോളം ക്ഷീണിക്കാനാവുമോ അത്രയധികം ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. 36 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ആ ഒരു യുവതി ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. വിശ്രമിക്കാൻ എന്ന പേരിലാണ് ആ ഒരു ഡോക്ടർ സെമിനാർ ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത്, ഇത് സെമിനാർ ഹാളിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം, ഇങ്ങനെ ഒരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള എല്ലാവരും ചോദിക്കുകയാണ്, എന്തിനാണ് അവർ ആ ഒരു സെമിനാർ ഹാളിലേക്ക് ആ ഒരു സമയത്ത് പോയി? രാത്രി സമയത്താണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്, വിശ്രമിക്കാൻ എന്ന പേരിലാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. കാരണം അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ്, 36 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയമാണ്, ഒന്ന് ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒന്ന് മഴങ്ങണമെന്ന് കരുതിയിട്ടാണ് ആ ഒരു സെമിനാർ ഹാളിലേക്ക് ആ ഒരു ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ അവിടെയുള്ള പ്രിൻസിപ്പളും മറ്റുമെല്ലാം ചോദിച്ചത്, എന്തിന് ആ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് ആ ഒരു സമയത്ത് പോയി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മളോട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആഗസ്റ്റ് 15 ആഘോഷിച്ചു അല്ലേ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ് ആഗസ്റ്റ് 15 എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ദിവസം കൂടി നമുക്ക് ഇതുപോലെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? രാത്രി കാലത്ത് പെൺകുട്ടികൾക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെയാണ്, ഈ ഒരു ഡോക്ടർ അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രൂരത നടന്നിട്ടുള്ളത്. എങ്ങനെയാണ് അത് നടന്നത്, നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് നോക്കാം. ഇവരുടെ കോളേജിൽ തന്നെ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെയുണ്ട്. അവിടെയുള്ള ഒരു സിവിക് വളണ്ടിയർ ആണ് ഇദ്ദേഹം. പിന്നെ കൂടാതെ അവിടെ വരുന്ന രോഗികൾക്ക് വേണ്ട സഹായങ്ങളും മറ്റുമെല്ലാം ചെയ്തു കൊടുക്കുന്നു. എക്സ്റേ എവിടെയാണ്, അതുപോലെയുള്ള കാര്യങ്ങൾ, വീൽചെയർ വേണമെങ്കിൽ വീൽചെയർ, എന്തോ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിനെതിരെ വേണമെങ്കിലും നടക്കാം എന്നതാണ്. ആ ഒരു ഹോസ്പിറ്റലിലൂടെ, ആ ഒരു കോളേജിലൂടെ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് നടക്കാം, ആരും ചോദിക്കത്തില്ല. കാരണം അത്രയും പരിചയമായിട്ടുള്ള ആളാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, അവിടെ സഹായങ്ങളും മറ്റും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്നത്. എന്നാൽ പുള്ളിക്കാരൻ ഒരു ദിവസം, ഇതുപോലെ ഈ സംഭവം നടക്കുന്ന ദിവസം ഒരു കൂട്ടം ആളുകൾ വന്നു, ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ മദ്യക്കുപ്പി അവർ നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്, രാത്രി സമയത്ത് മദ്യപിക്കുകയാണ്. മദ്യപിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം മദ്യപിക്കാൻ പറ്റുമോ അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം മദ്യപിച്ചു എന്നുള്ളതാണ്. മദ്യലഹരിയിൽ അദ്ദേഹം ആകെ ആടി ഉരഞ്ഞ് ആ കോളേജുകളിലൂടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ അവസാനം അങ്ങനെ എങ്ങനെയോ ആ ഒരു സെമിനാർ ഹാളിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ സെമിനാർ ഹാളിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഡോക്ടർ അവിടെ ക്ഷീണിച്ച് വന്ന് അവിടെ മഴങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അദ്ദേഹം അത് കാണുകയും പിന്നീട് അവിടെ നടന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ക്ഷീണിച്ച് 36 മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് ഒന്ന് മഴങ്ങാൻ വരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു യുവതി ഡോക്ടർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണിത്. ലക്ക് കെട്ട് ഒരു ബോധവും ഇല്ലാതെ വന്നിട്ട് അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവന്റെ പാസ്റ്റ് എന്ന് പറയുന്നത്, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് 4 ഭാര്യകളാണുള്ളത്. ഈ 4 ഭാര്യകളിൽ 3 ഭാര്യകളെ നേരത്തെ തന്നെ അവർ എന്തൊക്കെയോ കാരണം പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരിതിൽ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്, ഈ 3 ഭാര്യമാരും ഇദ്ദേഹത്തെ വിട്ടു പോകാനുള്ള കാരണം ഈ ഭാര്യമാരെയും ഇദ്ദേഹം വളരെ വലിയ രീതിയിൽ ക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി 4ാമത്തെ ഒരു ഭാര്യ കൂടിയുണ്ട്. 4ാമത്തെ ഭാര്യക്ക് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരന്റെ കഥകളും മറ്റും കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ അശ്ലീലപരമായിട്ടുള്ള വളരെയധികം വീഡിയോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് അവിടെ എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ഒരു യുവതി ഡോക്ടർ ഇദ്ദേഹം കാരണം വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. പക്ഷേ എന്നാൽ ഈ ഒരു കുറ്റവാളി അവർ പെട്ടെന്ന് തന്നെ കണ്ടെടുത്തു എന്നുള്ളതാണ്. കാരണം CCTVയിൽ അദ്ദേഹമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. കൂടാതെ അദ്ദേഹത്തിന്റെ ചെരുപ്പിൽ രക്തക്കറയുണ്ടായിരുന്നു. ആ രക്തക്കറയുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച സമയത്ത് ഈ ഒരു ഡോക്ടറുടെ രക്തവുമായിട്ട് സാമ്യമുള്ള അതേ രക്ത സാമ്പിളാണത്. കൂടാതെ പ്രതിയെ ചോദ്യം ചെയ്ത സമയത്ത് പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും കാര്യങ്ങളും പുറത്തു വന്ന സമയത്ത് ഈ ഒരു ഡോക്ടറുടെ ശരീരത്തിൽ 150 മില്ലിയിലേറെ ബീജമുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് വെറും 15 മില്ലി ബീജം മാത്രമേ ഒരു തവണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ ഈ ഡോക്ടറുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് 150ലേറെ മില്ലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തിക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും അതിന്റെ കാര്യങ്ങളൊന്നും ഇപ്പോഴും കൂടുതലായിട്ടും തെളിഞ്ഞിട്ടുമില്ല, പുറത്ത് വന്നിട്ടുമില്ല. വരും ദിവസങ്ങളിൽ അതുമായി സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്ത് വരുന്നതായിരിക്കും. പിന്നെ കൂടാതെ ഈ പ്രതി വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിയുമെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലണമെന്ന്. അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ സമൂഹം, രാജ്യത്തുള്ള ഒന്നടക്കം ആളുകളെല്ലാം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്ന് മാത്രമാണ് പറയുന്നത്. അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അദ്ദേഹത്തെ ജയിലിലിട്ട് കൊഴിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ അതിനുള്ള നിയമ നടപടികൾ എടുത്ത് അദ്ദേഹത്തെ തൂക്കിലേറ്റണം എന്ന് തന്നെയാണ് ഒരു വിഭാഗം ജനത മുഴുവനായിട്ടും പറയുന്നത്. ഒരു വിഭാഗം എന്നല്ല, ഇന്ത്യയിലുള്ള ജനത മുഴുവനായിട്ടും ആ ഒരു പരനാറിയെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇനിയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാൻ മുതിരുമ്പോൾ അവർക്ക് ഇത് ഓർമ്മയുണ്ടാവുകയുള്ളൂ. ഈ ഒരു കേസിനെ പല ആളുകളും വിശേഷിപ്പിക്കുന്നത് നിർഭയ 2 എന്നാണ്. നിർഭയ 2 എന്ന് പറയുമ്പോൾ, നിർഭയ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരു ബസ്സിനുള്ളിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ കഥയും നമ്മൾ എല്ലാവരും കേട്ടതാണ്. അന്ന് വളരെ നടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നൊന്നും ഒരു പാഠവും പഠിക്കാതെ ഇപ്പോൾ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ ഇനി ഭയപ്പെടുത്തി നിർത്തണം എന്നുള്ളതാണ്. അവരെ വെറുതെ ജയിലിലിട്ട് കൊഴിപ്പിച്ചിട്ട്, തീറ്റ കൊടുത്ത് കൊഴിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. പെട്ടെന്ന് തന്നെ അവർക്കുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക. ഒരു കാരണവശാലും അവരെ ഇന്നും ഇനി ജീവിക്കാൻ അനുവദിക്കരുത്. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഇത്രയും വലിയൊരു ക്രൂര കൃത്യം ചെയ്തിട്ട് അവരെ എന്തിനു ജയിലിലിട്ട് തീറ്റിപ്പോറ്റണം? അവർ പറയുന്ന പോലെ ആ പയ്യന്റെ ആവശ്യമായി തന്നെയാണ്. ആ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആ ഒരു പയ്യന്റെ ആവശ്യവും എന്നെ തൂക്കിക്കൊല്ലണം എന്നുള്ളതാണ്. അത് തന്നെ ചെയ്തു കൊടുക്കണം. എന്നാലേ ഇനി ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു പാഠമാവുകയുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അന്ന് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു, ആ ഒരു കേസിൽ ആ ഒരു പ്രതിക്ക് കിട്ടിയത് ഈ ഒരു ശിക്ഷയാണല്ലോ. ജയിലിൽ പോയിട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല, അവർ നേരെ തൂക്കിലേറ്റുമെന്നുള്ള ആ ഒരു കാര്യം അവർ ചിന്തിച്ചു പോകുമെന്നുള്ളതാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഏറെ വൈകിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണോ, അദ്ദേഹം പറഞ്ഞത് എന്നെ തൂക്കിലേറ്റണമെന്നാണല്ലോ, അത് തന്നെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ അത് തന്നെയാണ്. കാരണം ഇനിയും ഒരു ഡോക്ടേഴ്സും ഡോക്ടർക്ക് എന്നല്ല ആർക്കും ഇത് സംഭവിക്കരുത്. എടുത്തു പറയേണ്ട കാര്യമാണ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. കാരണം ഏതൊരു കുറ്റവാളി, ഇനി കുറ്റവാളി ആയിക്കോട്ടെ, ഏതൊരു സൈക്കോ മോഡിൽ ആളായിക്കോട്ടെ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ വളരെ സ്പേസ് കുറവായിരിക്കും, തൊട്ടടുത്ത് നിന്നിട്ടാണ് അവർ പരിശോധിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർക്ക് ഇനി ഇതുപോലെയുള്ള ഒരു ക്രൂരത സംഭവിക്കരുത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ആവശ്യം. രാജ്യം ഇപ്പോൾ അതിന് തന്നെയാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ഡോക്ടറിന് ഇവിടെ നീതി ലഭിക്കണമെന്നുള്ളതാണ്. ആ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ ജനതയുടെ പ്രതീക്ഷയും. അതാരും തന്നെ തെറ്റിക്കരുത് എന്നാണ് ഇവിടെ പറയാനുള്ളത്.